ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു സർപ്രൈസ് ആയ കാര്യം പറയാൻ പോവാം. പത്മിനി മോളെ, വന്നേ ഇങ്ങോട്ട്. എന്റെ മകൾക്ക് അനുയോജ്യനായ സുന്ദരനായ ഒരു വരനെ ഞാൻ കണ്ടുപിടിച്ചു. ആ ചെറുക്കം വേറെ ആരുമല്ല, എന്റെ ഉറ്റ സുഹൃത്തിന്റെ മകനാ. അവൻ ലണ്ടനിൽ പ്രാക്ടീസ് ചെയ്യുക, ഡോക്ടർ ചന്ദ്രമോഹൻ രാജ. പെട്ടെന്നൊരു മുത്തച്ഛനാവ്. എന്തടാ ഇതൊക്കെ, വാടാ പോങ്ങം, വാടാ. ഡാ, അവളത്ര ശരിയല്ല, ആത്മാർത്ഥമായിട്ടല്ല നിന്നെ സ്നേഹിച്ചത്. അവൾ വെറുതെ സമയം പോക്കിന് വേണ്ടി ചെയ്താ, അല്ലെങ്കിൽ ഈ നിശ്ചയത്തിന് അവൾ സമ്മതിക്കുമോ? എനിക്കങ്ങനെ തോന്നുന്നില്ല, അവള് ചിലപ്പോ നിർബന്ധത്തിന് വഴങ്ങിയതാണല്ലോ. ഒന്ന് പോടാ, അവളെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചാണെങ്കിൽ അവൾ സ്റ്റേജിൽ കയറി ചിരിച്ചോണ്ടിരിക്കോ. അവിടെ പൂർണ്ണ സമ്മതത്തോടു കൂടി ഈ നിശ്ചയം നടന്നിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് തനിച്ച് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ബെഡ്റൂമിലേക്ക് വരണം. ഇപ്പൊ എങ്ങനുണ്ട്? ഞാൻ പറഞ്ഞ നേരല്ലേ അരവിന്ദ, അവക്കെന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാ നിന്നെ കാണണമെന്ന് പറഞ്ഞത്. കാണാൻ ചെല്ലാനോ? ഇനി അവളെ കാണുന്നത് മാത്രമല്ല ഓർക്കുന്നത് പോലും തെറ്റാ. നീ പോയി ഉറങ്ങാൻ നോക്ക്, നേരം വിളക്കുമ്പോ നമുക്ക് ഇവിടുന്ന് പോകണം. ചന്ദ്രു, അത് പോയി കിടക്ക്, പോയി കിടക്കാനല്ലേ പറഞ്ഞത്. നോക്കടാ, ഞാൻ എഴുന്നേറ്റ് പോകാതിരിക്കാൻ വേണ്ടി അവൻ്റെ കാലെ കെട്ടിവെച്ചിരിക്കുന്നുണ്ടോ? ഇപ്പൊ ശരിയാക്കി തരാം. ദൈവമേ, പാവാടാ, നോക്കിയിരുന്ന അവൾ ഉറങ്ങി. പാവോ, എഴുന്നേപ്പിക്കാം. നീ നീ എവിടേക്കാടാ പോകുന്നത്? എഴുന്നേപ്പിക്കണ്ടെന്നാണോ? നീ എന്തിനാ? നീ ഇവിടെ തന്നെ നിൽക്ക്. ആരെങ്കിലും വന്നാ എന്തായത്? കുരുവി കരയുന്ന പോലെ സിഗ്നൽ തന്നാ മതി, കേട്ടല്ലോ. എടാ, ഒന്ന് കൂവിക്കേ. ഓ, കുരുവി കൂവുന്ന പോലല്ലേ, അതൊക്കെ എനിക്കറിയാം. പോ, നീ ധൈര്യമായിട്ട് ചെല്ലടാ. ഓടിപ്പോയ രണ്ടാവുമാരും തിരിച്ചു വരുന്നതുവരെ ഒരൊറ്റ ഒരുത്തനും ഞാൻ വെറുതെ കണ്ടില്ല. മിണ്ടാരടാ മുതലാളി, അവര് രണ്ടുപേരും എത്തിക്കഴിഞ്ഞു. ആ
എന്തിനു വേണ്ടിയാ നിങ്ങൾ ഇവനെ കെട്ടിയിട്ടേക്കുന്നത്? നിങ്ങൾക്ക് എന്നെയല്ലേ വേണ്ടത്? എന്നെ നിങ്ങൾ കെട്ടുവോ കൊല്ലുവോ എന്താന്ന് വെച്ചാൽ ചെയ്തു. ആദ്യം അവനെ അഴിച്ചുവിട്. അവനെ ഒന്ന് അഴിച്ചുവിടാ. ആ റാസ്കലിനെ തൂണിലോട്ട് കെട്ടിടാ. ചന്ദ്രു വേണ്ട, ഇവനെ കെട്ടിയിടുന്നതിന് മുമ്പായി എവിടെ നിങ്ങളുടെ രാജകുമാരി പത്മിനി? അവളെയും കൊണ്ടുവന്ന് കെട്ടിയിട് അത് കഴിഞ്ഞ് ചോദ്യം ചെയ്യും, എന്നിട്ട് അവരുടെ ശിക്ഷയൊക്കെ. എത്ര അഹങ്കാരമുണ്ടായിട്ടാ നിനക്ക് ഈ വീട്ടിൽ കയറുമെന്ന് പത്മിനിമോളെ കെട്ടിയിടണമെന്ന് പറയുന്നത്? നിന്നെ ഉണ്ടല്ലോ വിടോ. തെറ്റ് ചെയ്ത് നിങ്ങളുടെ പത്മിനി മാത്രമാണ്. ഇവൻ അവളുടെ റൂമിലേക്ക് പോയതല്ല, അവള് വരാൻ പറഞ്ഞിട്ട് ഇവൻ ചെന്നത്. വേലക്കാരി വന്നത് കണ്ടത് കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി ഒച്ച വെച്ച ആളെ കൂട്ടിയിട്ട് കുറ്റം ഇവന്റെ തല കെട്ടുവെച്ചത് അവള്. ചന്ദ്രു, ഇനി അതിനെ കുറിച്ച് എന്തിനാ പറയാൻ ഇങ്ങോട്ട് വന്നു? മാറിക്കടാ, ഇത്ര നാളും നിന്നോട് അവക്ക് ഉണ്ടായിരുന്നത് കാമമാണോ സ്നേഹമാണോ എനിക്കറിയണം. നിർത്തണം. അവരെ ശിക്ഷിക്കുന്നത് പിന്നീടാവാം, ആദ്യം പത്മിനിയുടെ ഒന്ന് വരാൻ പറ. എടാ, ഈ യൂസ്ലെസ് ഫെലോ പറയുന്നത് കേട്ട് നീ എന്റെ മോളെ സംശയിക്കുക? അവള് നിന്റെ മോള് മാത്രമല്ല, ഞങ്ങളുടെയും കൂടെ മോളാ. ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് നമ്മുടെ മോളെ പറ്റി എന്ത് അനാവശ്യമാ അവന്മാർ പറഞ്ഞത്? അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് നമ്മുടെ കടമ. പത്മിനിയോട് വരാൻ പറ. മോളെ, ഇന്നലെ രാത്രി നിന്റെ ബെഡ്റൂമിൽ വന്നത് ഇവനാണോ? അതെ. ഇവൻ എന്തിനാണ് വന്നത്? അറിയില്ല. അറിയില്ലെന്നോ? നീ പറഞ്ഞിട്ടല്ലേ അവൻ നിന്റെ ബെഡ്റൂമിലേക്ക് വന്നത്. ഞാൻ വരാൻ പറഞ്ഞെന്നോ? ഞാൻ എന്തിനു വരാൻ പറയണം? ഞാൻ ആരോട് മുറിയിൽ വരാൻ പറഞ്ഞില്ല. ഇവൻ പറയുന്നൊക്കെ നുണയാ. നുണ പറയുന്നത് ഞാനാണോ അതോ നീയാണോ? നീ ഷോക്ക് അടിച്ച് താഴെ വീണ് കിടന്നപ്പോ നിനക്ക് ഇവന്റെ ശ്വാസം നൽകി നിന്നെ അവൻ രക്ഷിച്ചില്ലേ, അതും നുണയാണോ? അന്ന് ഇവനെ എല്ലാരും ചേർന്ന് അടിച്ചപ്പോ നീ തന്നെ ഇവനോട് മാപ്പ് ചോദിച്ച് അവനോട് ഇവിടെ താമസിക്കാൻ പറഞ്ഞില്ലേ, അതും നുണയാണോ? ഇവനോട് പാടാനും ആടാനും പറഞ്ഞിട്ട് നീയും കൂടെ ചേർന്ന് ആടി പാടിയില്ലേ, ഇതൊക്കെ നുണയാണോ? ശരി, അത് വിട്ടരെ. ഈ മോതിരം ഇതാരടെയാ? ഈ മോതിരം നിന്റെ അല്ലേ? പറ, ഇതെങ്ങനെയാണ് എന്റെ കയ്യിൽ വന്നത്? പറ, എല്ലാവരുടെ മുമ്പ് സത്യം ചെയ്ത് പറഞ്ഞു, നീയല്ല കൊടുത്തെന്ന്. നിന്നെ കൊണ്ട് പറയാൻ കഴിയില്ല എന്താന്ന് വെച്ചാ ഇത് നീ അവന് കൊടുത്തത്. അവനോട് സ്നേഹമുള്ളതുപോലെ അഭിനയിച്ച് ഇവളുടെ പുറകെ ഒരു നായ പോലെ അവനെ ആലോചിച്ചു. ഇപ്പോ നിങ്ങളുടെ എല്ലാം മുമ്പിൽ ഒന്നും അറിയാത്തവളെ പോലെ നടിക്കുകയാണ്. ഇതിൽ ആശ്ചര്യപ്പെടാനായിട്ട് ഒന്നുമില്ല. മറ്റൊരുത്തിന്റെ ഭാര്യയാവും പോവാണെന്ന് അറിഞ്ഞിട്ടും അന്ന് രാത്രി അവിടെ ബെഡ്റൂമിലേക്ക് വരാൻ പറഞ്ഞ ഒരു ചീപ്പ് ഡേറ്റ്. വേണ്ട വേണ്ട, ഇതിൽ കൂടുതൽ ഇനി ഒന്നും പറയണ്ട. ഇപ്പോഴെങ്കിലും സത്യം പുറത്തു വന്നല്ലോ, അത് ഞങ്ങൾ ചെയ്ത പുണ്യവാ. ഇവരുടെ വാക്ക് കേട്ട് ഈ കല്യാണം വേണ്ടെന്ന് വെക്കരുത്. ചിറ്റപ്പാ, വേണ്ട, അവരോട് പോകാൻ പറയും. കണ്ടില്ലേ, ഇത്രയൊക്കെ ചെയ്തിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുണ്ടോ? നിർത്തിക്കോ. ഇനി ഒരൊറ്റ വാക്ക് പോലും എന്നെ പറ്റി പറയാൻ നിങ്ങൾക്ക് ആർക്കും അധികാരമില്ല. ഇവിടുന്ന് പുറത്തു കിടക്ക്. പത്മിനി, ആരും ഒന്നും പറയണ്ട. ഗെറ്റ് ഔട്ട്. എനിക്ക് മതിയേടാ, ഇതിനേക്കാളും വലിയൊരു ബഹുമാനം നിനക്ക് തരാൻ കഴിയില്ല. ഇനി നമ്മൾ ഇവിടെ നിൽക്കുന്ന അത്ര ശരിയല്ല, വാ പോകാം. ഞാൻ ഏത് പെൺകുട്ടികളെ കണ്ടാലും സ്നേഹിക്കാൻ ആഗ്രഹമുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ ഇയാളോട് മാത്രം ഞാനത് ചോദിച്ചിട്ടില്ല. കാരണം ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അതാ ഞാൻ ചെയ്ത വലിയ തെറ്റ്. ഗുഡ് ബൈ. നിൽക്ക. നിന്റെ ഫ്രണ്ടിന് എന്നെ കിട്ടുന്നു കരുതി നുണ പറഞ്ഞ് എന്റെ കല്യാണം നിർത്തി ഞങ്ങളുടെ കുടുംബത്തെ നാണം കെടുത്തി.
സാരല്ല, ഇനി എന്റെ കഴുത്തിൽ താലി വീഴണമെങ്കിൽ അത് നിന്റെ ഫ്രണ്ടിന്റെ കൈകൊണ്ടായിരിക്കും. അത് അവനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയല്ല, അവനെ വെച്ച് നിന്നോട് പ്രതികാരം തീർക്കാനാ. Count your days.